കെഎസ്ആർടിസി ജീവനക്കാർക്ക് 5ാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകണമെന്ന് ഹൈക്കോടതി. ഈ മാസത്തെ വരുമാനം ജൂലൈ 5-ന് ശമ്പളം നൽകുന്നതിലേക്ക് മാറ്റണം. കെഎസ്ആർടിസിയിൽ ഉന്നതതല ഓഡിറ്റ് വേണമെന്നും കോടതി വ്യക്തമാക്കി. 8 കോടിയെങ്കിലും ഒരു ദിവസം വരുമാനം കിട്ടിയാൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുമെന്ന് കെഎസ്ആർടിസി കോടതിയെ അറിയിച്ചു. റിബിൻ വിവരങ്ങൾ നൽകും. റിബിൻ ഭരണപക്ഷ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ വലിയ തോതിൽ സമരം കടുപ്പിക്കാനുള്ള ആലോചന സർക്കാരിനാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ഉത്തരം എപ്പോൾ ശമ്പളം നൽകുമെന്ന് പറയാനും സാധിക്കുന്നില്ല. ഹൈക്കോടതി വീണ്ടും ഇടപെടുകയാണ്. തൊഴിലാളി സംഘടനകൾക്ക് തൊഴിലാളികൾക്ക് ഒരു ആശ്വാസമാകുമോ ഇത്? ഷിഹാസ്, നേരത്തെ കെഎസ്ആർടിസിയിലെ ശമ്പളം 5-ാം തീയതിക്ക് മുൻപ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത്. ഈ ഹർജിയിലാണ് വിശദമായ വാദം നടന്നത്. 5-ാം തീയതിക്ക് മുൻപ് കെഎസ്ആർടിസി ജീവനക്കാർക്ക് ശമ്പളം നൽകണമെന്നുള്ളൊരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിന് പ്രഥമ പരിഗണന നൽകണം എന്നും കോടതി വാക്കാൽ പറയുകയുണ്ടായി. നിലവിൽ കെഎസ്ആർടിസിയുടെ നഷ്ടം 3,500 കോടിക്ക് മുകളിലാണ്. ഈ ഒരു നഷ്ടം ഈ നികത്താതെ ലാഭകരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അതോടൊപ്പം സർക്കാരിൽ നിന്ന് എല്ലാ കാലത്തും പണം വാങ്ങിയതുകൊണ്ട് മാത്രം കെഎസ്ആർടിസിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല. കെഎസ്ആർടിസിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം നടക്കുന്നുണ്ട് എന്ന് കെഎസ്ആർടിസി ഹൈക്കോടതി അറിയിച്ചു. ആ യോഗത്തിൽ ഈ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകണമെന്നുള്ളതാണ് കോടതി വാക്കാൽ പറഞ്ഞത്. എന്തായാലും ജീവനക്കാരുടെ ശമ്പളം 5-ാം തീയതിക്ക് മുൻപ് ലഭ്യമാക്കണം എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്.